വാറ് കൂടും, അതിനനുസരിച്ച് പവറിലടിക്കുന്നുള്ള ഞാൻ വെള്ളത്തിന്റെ വെള്ളം എന്താ പറയാ, നിങ്ങൾ തന്നെ സെറ്റ് ചെയ്ത സംഭവം അല്ലേ? ഇത് പഴയ ആ മേഖല ഇതൊക്കെ നിങ്ങൾ ചെയ്തത് പിന്നെ നമ്മളെ ഈ ഉരുള് പൊട്ടി ആ വന്നു അല്ലേ? നല്ല കറക്കാനോ ആ ഒരു മിനിറ്റില് നല്ല ഫാസ്റ്റ് അതിലോട് പോകും. നിങ്ങൾ അവിടെ വീട്ടില് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ രീതിയിൽ ഷോക്ക് അടിക്കോ? ആ ഒരു അത് തന്നെ നിങ്ങൾ അവിടെ എ സി ആക്കിയിട്ടാണോ ഉള്ളത് അല്ലെ ഡി സി തന്നെയോ ഉള്ളത്? രണ്ടും ഉണ്ട്. എ സിയിലാക്കിയത് ഷോക്ക് അടിക്കുമല്ലോ അല്ലെ? അല്ല അതന്നെ അതറിയാം. ഇതിപ്പോ നിലവിൽ ഓൾറെഡി കറണ്ട് ഇത് അതൊന്ന് അനങ്ങിയ കറണ്ട് ആയി, അത് അങ്ങനെ നിക്കുമ്പോ തന്നെ കറണ്ട് ഉണ്ട്, അനങ്ങുമ്പോ കറണ്ട് പ്രവേശിച്ചു. നല്ല വേല് വീണ് അതാണ് കഴുക. ഇവിടെ ഉയരുന്ന എന്നോട് ഇറങ്ങുമ്പോ തന്നെ ശ്രദ്ധിക്കണെന്ന് പറഞ്ഞതാ. ഇല്ല അത് കുഴപ്പമില്ല, എനിക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല. നല്ല വീലാ വീണ്. റെഡും ബ്ലാക്കും ഇവിടെ ഇതാ വയറ്. ആ അങ്ങോട്ട് പോണേ. ഇവിടുന്ന ഞാൻ ഒരു വീണ ഇപ്പോ ആ ചപ്പില് ചവിട്ടിടാ. ചപ്പ് വീണ ചായ നല്ലൊരു വേല്. പായത്തിന് ക്യാമറ ഫോണിനൊന്നും പറ്റിയില്ല. എന്റെ കൈ ചെറുത്ത് കൈ ഇവിടെ ഇല്ല, ഇവിടെ മാത്രം ചെറുതായി, ഇവിടെ മാത്രം. അപ്പുറത്തെ സൈഡിൽ പൂച്ച മതിയതാ. പൂച്ച മതിയല്ലേ? നമ്മളിപ്പോ താഴ്ന്നു വരുന്ന ആ കാരണ്ടായത് സാധാരണ എത്ര 60 വാട്സ് ബൾബ് ബൾബ് ഇത് ഓക്കേ. അതിന് പുറമെ നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാം. ഇതാ ഈ ബൾബ്. ഇതാ ഈ ബൾബ്. ഈ ബൾബ് ഇനിയിപ്പോ അങ്ങോട്ടേക്ക് കണക്ഷൻ ആഡംബര ലൈറ്റ്. ആഡംബര ലൈറ്റ് അല്ല, ആ എൽ ഇ ഡി. ആ ഓക്കേ ഓക്കേ. ഇത് ഷോക്ക് ആട്ടോ. ആ ആ അല്ലെങ്കിൽ അത് കത്തുമല്ലോ അല്ലേ? അത് ഷോക്ക് അടി. ഇതിന് നമുക്ക് ഷോക്ക് ഒക്കെ കൊടുക്കാം, ഷോക്ക് കൊടുക്കാം. പക്ഷെ എന്നാലും നമ്മള് ഇതിന്റെ ഇമ്പോർട്ടൻസ് വെച്ചാൽ നമ്മൾ ആവശ്യത്തിന് മാത്രം ഉത്പാദിപ്പിക്കുക, ആവശ്യം അല്ലാത്ത സമയം ക്ലോസ് ചെയ്യുക. കാരണം നാച്ചുറൽ റിസോഴ്സ് ഒരിക്കലും നമ്മൾ കൊള്ളയടിക്കാനുള്ളതല്ല, നമുക്ക് അത്യാവശ്യത്തിന് ഉപയോഗിക്കാനുള്ള. ഇവിടെ കോഴിയും കുറെ കോഴികളുണ്ട്. ഇവിടെ നാടൻ കോഴി മാത്രം അല്ലേ? ഓ ആ ആ ആ ഓക്കെ ഓക്കെ ഓക്കെ. എന്നാ പിന്നെ അധികം അടുത്ത് പോകണ്ട. അപ്പോൾ ബാക്കി ഇവിടുത്തെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കാണിക്കാം. അതിൻ്റെ മുന്നേ എന്താ, ഞാനെങ്കിൽ വരുമ്പോൾ കയറി വരുമ്പോൾ ശരിക്കും രണ്ട് സൈഡിലും ഇവിടുത്തെ ശരിക്കും കഥ പറയുന്ന ഒരു സ്ഥലം തന്നെ താഴെ മൊത്തമായിട്ടുണ്ട്. പിന്നെന്താ പറയണ്ടേ, എത്രയോ ആൾ, എത്ര ആളായിരുന്നു ഇവിടെ അന്ന് മരണപ്പെട്ടേ? 17 ആൾ മരണപ്പെട്ടതിൽ 5 കിട്ടിയിട്ടില്ല അല്ലേ? ആ 5 കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ കയറി വരുന്ന ആ ഒരു ഭാഗത്ത് അവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും ഇവർ. അതിൻ്റെ താഴോട്ട് അധികം വിട്ടിട്ടൊന്നും പോകില്ലല്ലോ അല്ലേ? എന്തായാലും ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ആ ഒരു ഭാഗങ്ങൾ മൊത്തം താഴെ ഞാൻ പറഞ്ഞ പോലെ ഇത് ശരിക്കൊരു വൈ ഷേപ്പിലായിട്ട് ഇതൊരു ദ്വീപ് പോലെ ഇപ്പോൾ ഉള്ളത്. രണ്ട് സൈഡിൽ കൂടെ പിന്നെ വെള്ളം വന്നിട്ട് മൊത്തമായിട്ട് ഉരുൾ പൊട്ടിയിട്ട് മൊത്തം പോയതാണ്. ഇതിൻ്റെ താഴെ ഇത് ഒന്നിക്കുന്നുണ്ട്. അപ്പോൾ നടുവിൽ ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിലായി ഇപ്പം ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗങ്ങൾ താഴെയുള്ള ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കരച്ചൽ തോന്നിപ്പോൾ. അത്ര ഇതായിട്ടുള്ള ഒരുപാട് വീടുകൾ എല്ലാം നഷ്ടപ്പെട്ട സ്ഥലങ്ങളുണ്ട്. എന്തായാലും അതൊന്നും നിങ്ങൾ കണ്ടിട്ട് പോകാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം മൊത്തം ഇവിടെ നിന്നുള്ളത് മൊത്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ഞങ്ങൾ കാര്യം വരുന്ന ഞാനും അഫ്സലും കൂടി അവിടത്തേക്ക് വന്നേ. അപ്പോൾ ആ ഒരു ഭാഗങ്ങളെല്ലാം എന്തായാലും ഒന്ന് കണ്ടിട്ട് പോകാം. ഇതെടാ ഇവിടെ തന്നെയാന്ന് തോന്നുന്നു. ഇത് തന്നെയാടാ ഏട്ടാ ഒരു പൊട്ടിയത്. യാ എൻ്റെ മോനെ, ഇതൊക്കെ ഇതെല്ലാം ഇതിലോടി ഒലിച്ച് അങ്ങ് മോളിലേ അങ്ങ് മോളിലെ മലയെന്ന് പോന്നിട്ട് ഇതിലോടി ഇതാ ഇവിടെ ഇപ്പോൾ പശുക്കളെല്ലാം ഫുള്ളുണ്ട്. പക്ഷെ മുകളിലോട്ട് ആരും താമസിക്കില്ല കാരണം ഇതോക്കടോ എന്താ പടച്ചോനെ ഇതിൻ്റെ ഉള്ളിലല്ലേ ഇത്ര 5 കിട്ടാണ്ടില്ല.
ഇതെല്ലാം നാം ഈശിയനെ അന്ന് തെരച്ചിലിനുണ്ടോ ഇത് ഇവിടെ നാങ്ങൾ മുകളിൽ നിന്ന് പൊട്ടിയിട്ടാരും വന്നതാ അതാണ് തോന്നുന്നു ഈ ചോപ്പ് കാണുന്നത് ഫുള്ള് കല്ലും മണ്ണല്ലോ അതായത് ചെറിയ ചെറിയ പാടി എന്നെല്ലാം പറയും നമ്മളെ ആദ്യമുള്ള എനിക്ക് ഓർമ്മയില്ല നമ്മളെ അങ്ങനെയുള്ളതാണ് പാടി റബ്ബർ തോട്ടത്തിൻ്റെ എല്ലാം ഇടയിൽ അതുപോലെയുള്ള പാടികളാണ് നമ്മൾ ഇവിടെ ഈ പിറക്കുന്നൊന്നും പറ്റിയില്ല അത് കുറച്ചൊരു ഹൈറ്റിലുള്ള പോലെയുള്ള അല്ലേ അതിൻ്റെ അപ്പുറത്ത് കൂടി നടുവ് കൂടി എന്താ മോനെ അടിപൊളി സ്ഥലമോ പക്ഷേ ഈ മലയെന്നല്ലോ അങ്ങനെ അപ്പുറത്ത് നിന്നായിട്ടുള്ള മല എത്തിയ വീട് അല്ലേ പിന്നെ നമ്മളെ കുണ്ടോട്ടത്തെല്ലാം കാര്യം അല്ലേ പോകുന്നാണെങ്കിൽ വടിപ്പനെങ്കിൽ പോരുന്നാണെങ്കിൽ നമ്മളൊന്നും ഒന്നും ഉണ്ടാവില്ല കാരണം ഇവിടെ ഒന്നും കാണാൻ പോലും ഇല്ല അങ്ങനത്തെ ഒരു സംഭവമേ നടക്കാത്ത സ്ഥലമാണ് നടക്കുന്ന പോലും പറയാൻ പറ്റൂല ഈ റോഡിനാ പോകണമെന്ന് പറഞ്ഞല്ലേ ഇതാ ലോങ്സ്റ്റ് സിപ്പ് ആയത് ഇത് ഏത് ലോങ്സ്റ്റാ ഇവിടുത്തെ ലോങ്സ്റ്റാ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും സംഭവം പ്ലേസ് സൂപ്പർ അല്ലേ എന്താ രസോ ശരി എന്താ മോനെ എത്രയാളോ അഞ്ചാളായിട്ട് ഇപ്പോൾ കിട്ടാനുണ്ട് പിന്നെ അന്ന് അപകടം നടന്ന സ്ഥലം ആ താഴെ കാണുന്ന അതിലൂടെയാണ് പോയത് ഏതോ അപ്പുറത്തു നിന്നുള്ള മലയെന്നാണ് പോകുന്നത് പരമാവധി മലേൻ്റെ മുകളിലേക്ക് തന്നെ കയറാനാവോ നോക്കാം ഇവിടെ ഒരാളുണ്ട് താമസിക്കുന്നതെന്നല്ല പറയാൻ എടുക്കും അപ്പോൾ ഓരെ കാണാനാവോ എന്നല്ലൊന്ന് നോക്കാം ഇതിലൂടെ അല്ലടാ പോയെ ഇതോടെ മോനെ അപ്പുറത്ത് കൂടി രണ്ടിടത്ത് കൂടിയായിട്ട് പോയി നമ്മളാ വീഡിയോയിലെല്ലാം എനിക്ക് തോന്നുന്ന കാണലുണ്ട് അങ്ങനെ കാണുന്നുണ്ട് എന്നാ അന്ന് വന്ന വീഡിയോ ഇല്ല ആയില്ലല്ലോ ഇപ്പം വെള്ളം ഉണ്ടായില്ല അങ്ങ് മുകളിൽ നിന്ന് പോയിട്ട് ആ നോക്കി ഇവിടെ ഇപ്പം വെള്ളം നല്ല സൗണ്ടിൽ തന്നെ വെള്ളമുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ തന്നെ ഇതെല്ലാം പുരകളിലുള്ള സ്ഥലമല്ല അല്ലേ ഈ ഏരിയയിലുള്ള ഒരുപാട് പുരകളും കാര്യങ്ങളിലും ഉള്ളതാ അടാ ഒരൊറ്റ ഒരു പുരയോ എന്ത് തോന്നുന്നതാ അത് അതിൻ്റെ ഗ്യാപ്പ് കൂടിയാണെന്ന് തോന്നുന്നത് അതിൻ്റെ അപ്പുറത്ത് കൂടിയും അതിൻ്റെ അപ്പുറത്ത് കൂടിയും ഇപ്പുറത്ത് കൂടി രണ്ടിടത്തിലും കാണുന്നുണ്ടല്ലോ ആ ഇതാ ഇതിലൂടെ തന്നെ അതിൻ്റെ പക്ഷേ അപ്പുറത്തെ ഭാഗത്തും ഉണ്ട് അതെല്ലാം ചെറിയ ചെറിയ പൊട്ടി വലിച്ചത് എന്തുവാ മുകളോട്ട് പോവാ ഞങ്ങള് തൊട്ടിൽപ്പാലം കുറേ ഇങ്ങോട്ടെല്ലാം വരണമെന്ന് വിചാരിക്കുന്നു അല്ല നമ്മളെ കുറ്റിയാടിച്ചേരം കയറിയിട്ട് പടിഞ്ഞാറത്തറ കൽപ്പറ്റ ഇതെവിടുന്ന ശരിക്കും പൊട്ടി ആ കാണുന്ന ആ ചോന്ന ആടുന്ന അങ്ങനെ കറക്റ്റ് അതിൻ്റെ അപ്പുറത്തൂടി ഇപ്പുറത്തൂടി ഇതാ ഇത് രണ്ട് സൈഡ് കൂടി ആയിട്ട് ഇതാ ഇത് തന്നെ ഇത് നടുവില് മറ്റേ നമ്മളെ ഇതുപോലെ എന്ത് ദീപെല്ലാം പോലെ അങ്ങൊന്നും വന്നേക്ക് അങ്ങൊന്നും വന്നേക്ക് അപ്പുറത്തൊന്നും വന്നേക്ക് ഇതിലൂടെ നമ്മൾ അന്ന് ഉരുള് പൊട്ടിയിട്ട് പോയെ റോഡ് ഫുള്ള് നല്ല ഓഫ് റോഡാണ് ആ ഇത് തന്നെടാ അത് തന്നെ ആടിയാ അത് ആട് തന്നെയാ ആ ഇത് ശരിക്കൊരു ദ്വീപ് പോലെ ഇവിടെയാണോ നമ്മൾ പറഞ്ഞ ആളുള്ളല്ലേ ആ ഈരോടി അത് നമുക്ക് നടന്ന് വരാല്ലേ ദ്വീപ് പോലെ രണ്ട് സൈഡ് കൂടി ആടുന്നും വന്നേക്ക് ഇപ്പുറത്തുനിന്ന് എന്നിട്ട് പോയതായത് ഇതിൻ്റെ അടിയിലാണ് എത്രയും അഞ്ചാളി ആറാളായിട്ട് കിട്ടാണ്ടുണ്ട് ഒരു കിടക്കുന്ന ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുക ഇവിടെ ഇങ്ങനെ ഒരു റോഡ് കാണുന്നുണ്ട് എന്തായാലും അതിന് പോയോ കാടര ഒരാളുണ്ട് താമസിക്കുന്നതെല്ലാം പറയാൻ നോക്കലുണ്ട് പോയോക്കല്ലേ എന്നാ പാലഞ്ചേരിയാ പാലഞ്ചേരി സുമറാണി നടന്നോക്കാം ഇവിടെ കറണ്ടും ഇതെല്ലാം ഉള്ളി അവിടെ ഒരു പോസ്റ്റല്ലേ അതാ കാണുന്നത് പക്ഷേ ലൈനൊന്നും ഇല്ല ലൈനിൽ അതെല്ലാം അന്ന് ഒഴിവാക്കി ഉണ്ടാവും ഇതിലൂടെയായിട്ടായിരിക്കും ഉരുളോട്ടിയ നമ്മളിപ്പോൾ കയറുന്ന ഇതൊക്കെ ഒരു ദ്വീപ് പോലത്തെ സ്ഥലത്ത് അല്ലേ അപ്പുറത്തും ഇപ്പുറത്തും കൂടി രണ്ടിടത്ത് കൂടി ഇവിടെ കോഴിയെല്ലാം ഉണ്ടല്ലോ കോഴി അറിയുന്നുണ്ട് അതാ ബൈക്ക് തരാ
ദയനീച്ച ഉണ്ടല്ലോ. ഞാനിത് മുകളിൽ എത്തുമ്പോഴത്തേക്ക് തളർന്നു വീണോ? ഇത് അന്ന് പണി നടക്കുന്ന ആറ്റേനു അന്നേരം ഇതായി. ഇവിടെ ഇത് കയറുമ്പോൾ തന്നെ വണ്ടിയല്ലോ മരത്തി മതി. വെള്ളത്തിന്റെ ഫ്രീ ആവുമ്പോ അവന് അവൻ ലാംബിഷ സ്പീഡ് കൂടുക. മറ്റിവിടെ ബാറ് വലിക്കല്ലേ, ബാറ് വരുന്ന സമയത്ത് അവൻ അവൻ സ്ലോ ആവുന്നുണ്ട്. അത് ശബ്ദമാണ്, ആ ശബ്ദത്തിൽ മാറ്റം നമ്മൾ അറിയണ്ടോ. രണ്ട് മാറ്റം തോന്നുന്നുണ്ട്. ഇതിപ്പോ സോളാർ കണക്ഷൻ ആണ്, സോളാറിൽ ഓൾറെഡി നമുക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാവുമ്പം സോളാറിന് എന്തെങ്കിലും ട്രബിൾ വെച്ച് സൂര്യന്റെ മങ്ങൾ ഏൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ പവറും കൂടി കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് കയറി ഉപയോഗിക്കാം തന്നെ. പൂച്ച ഉണ്ടല്ലോ, കൊറേ ഉണ്ടോ? ആ പൂച്ച ഉണ്ട്. പൂച്ച എന്താ പറയാ, പൂച്ചനെ ഞങ്ങളെ ഞാനും പൂച്ച വളർത്തുന്നു. ഇതെന്താ ഇത്? അത് മാന്റെ ഫോസിലാണ്. ഇതൊക്കെ ഇവിടുന്ന് ഇതിൽ നിന്ന് കിട്ടുന്നതാ? കാട്ടുപോത്തിന്റെ ഫോസിൽ. ആ അതൊക്കെ ഇവിടുന്ന് കിട്ടുന്നതാ? രസാണ്. പുത്തുമല ഉരുൾപൊട്ടലിലെ അവശേഷിച്ച പള്ളിയുടെ മിനാരത്തിന്റെ രണ്ട് പീസ്. എങ്ങനെ മിനാ പള്ളിയിലെ എന്താ പറയാ? ആ മിനാരത്തെ വലിയ ഡോറും മിനാരിലെ ചുമരില്. ആ ആ ഓക്കെ, ഡോറിലോ ചുമരിലോ മറ്റോ ഉള്ള. ആ അത് നിങ്ങൾക്ക് അവിടുന്ന് കിട്ടിയതാ? അമ്പലത്തിന്റെ ഇത് അവശേഷിച്ചു. എന്ത് അമ്പലവും പള്ളിയും ഒക്കെ പോയി അല്ലേ ഇതില്? ഇതെല്ലാം നമ്മളിപ്പോ താഴെ കണ്ട ആ ഒരു ഭാഗത്തായിരുന്നു അമ്പലവും പള്ളിയും ഒക്കെ നിന്ന്. അല്ല ഇതൊക്കെ പിന്നെ എവിടുന്ന് കിട്ടുന്നതാ? ഇത് ഇതിൽ നിന്നാ പ്ലാസ്റ്റിക്. ഈ ഉരുൾപൊട്ടലിന്റെ ഇതിൽ തന്നെ ഉരുൾപൊട്ടലിൽ അങ്ങനത്തെ മൃഗങ്ങൾ പോയിട്ടുണ്ട്, പക്ഷെ ഉരുൾപൊട്ടലിന് ശേഷം വന്ന വന്ന ശേഷം പ്ലാസ്റ്റിക്. അതെന്താ അത്? നാച്ചുറൽ സ്റ്റിച്ചിങ്. ആ ആ ഓക്കെ ഓക്കെ. ആ സ്റ്റിച്ചിങ് പോലെ തന്നെ. ആ ഓക്കെ ഓക്കെ. അങ്ങോട്ട് ഇങ്ങോട്ട് അല്ലേ? ആ ഓക്കെ ഓക്കെ. നല്ല അസ്ഥി ലോക്ക് ഉണ്ടോ? അസ്ഥിയുടെ ലോക്കിംഗ് ഉണ്ടോ? മൊത്തം ലോക്കിലെ അത്രേ ലോക്കിന്റെ ചെറിയ പ്ലയർ മാത്രം ഞാൻ നമ്മൾ എടുക്കുന്നുള്ളൂ. അത് പൊട്ടിക്കുന്നില്ല. പൊട്ടിച്ച ഒരിക്കലും നമുക്ക് എന്താ പറയാ വിലാക്കാൻ പറ്റില്ല. അങ്ങനെ തന്നെ പറ്റില്ല. നാച്ചുറൽ ആർട്ടിസ്റ്റിന് മാത്രമേ കഴിയും. ഇത് പുലി പിടിച്ചാണെങ്കിൽ ഇതിനെ എങ്ങനെ കിട്ടൂല. ഇത് രണ്ട് പൊട്ടും കുസ്തിയില് മാറി. എങ്ങനെ എത്ര 116 വീട് ടോട്ടൽ ഡിസ്ക്വാളിഫൈഡ് ആയി. ആ ഇവിടെ അതിലെ ആ 116 വീട്ടില് 40 വീട് പരിപൂർണമായി തകർന്നു പോയി. പരിപൂർണമായി നാമാവശേഷമായി പോയി. ഒന്നും കാണാനേ ഇല്ല. അഡ്രസ്സിലുണ്ടായി. ബാക്കിയുള്ള വീട് ഭാഗികമായി തകർന്നു. 24 വീടിന് കുഴപ്പമൊന്നും പറ്റാണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഒന്നും ആള് താമസിച്ചില്ലല്ലോ. ഇപ്പൊ ഒഴിഞ്ഞു പോയതാ? വന്നും പോവും വന്നും പോവും. ഓക്കെ ഓക്കെ. എല്ലാ ഈ മരണപ്പെട്ടവരുണ്ടല്ലോ ഇപ്പൊ 17 പേര്, അത് ഇവര് നിങ്ങളെ വീടിന്റെ അകത്ത് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ മോള്? ഈ മോളിലൊന്നും ആരും ഇല്ലായിരുന്നു. മോളിലൊന്നും ഉള്ളവരെയൊക്കെ ഒഴിപ്പിച്ചല്ലേ? 500 മോള് മരണം സംഭവിച്ചു. അത്ര 117 വീട് പോയി എന്ന് പറയുമ്പോ 500 പള്ളിയല്ല എവിടെയായിരുന്നു? ഈ റൂട്ടിൽ തന്നെയാ? അത് തന്നെ ഈ റൂട്ടിൽ തന്നെയാ താഴോട്ട് വന്ന റൂട്ടിൽ? അത് ഞങ്ങളെപ്പോഴും അത് ആലോചിച്ചിട്ട് ഞങ്ങൾ നമ്മളെ ശരിക്കും പറയാൻ എന്താണോ നമ്മളെ എന്താ പറയാ, നമുക്ക് ആ അനുഭവം ഒരാളോട് പങ്കുവെക്കാൻ കഴിയില്ല. 4-17 ഉരുൾപൊട്ടുന്നത് 1 രാവിലെ 1:17 വെച്ചാൽ ഒരു കാരണം ഒരു 3-4 ഗ്രാമത്തിലുള്ള മതവിശ്വാസികൾ കംപ്ലീറ്റ് ഇല്ലാന്ന് ഓർക്കാം. ഒന്ന് അതേ സ്ഥാനത്ത് അത് അന്ന് രാത്രി 4-17 അത് തലേന്ന് രാത്രിയാണ് പൊട്ടിച്ചാൽ ഒരു 500 പരം പേരെങ്കിലും രാത്രി എല്ലാരും വീട്ടിലുണ്ടാവും.
ഇവിടെ കണ്ടൊരു പച്ചപ്പായിട്ടേ ഇവിടെ ഈ ചെറുതായിട്ട് ഇവിടെ അങ്ങ് അങ്ങ് ദൂരെ അതിന്റെ കുറച്ച് മുന്നിൽ കണ്ടോ ലേശം ഒരു പച്ചപ്പായി വിരിച്ച് ഇങ്ങനെ വെച്ചോ ചെറുത് പള്ളി നിന്നിരുന്ന സ്ഥലം രേഖപ്പെടുത്തിയതാ. ഓക്കെ, പിന്നെ അമ്പലം ഏത് സൈഡിലായിരുന്നു? ഒരു കിലോമീറ്റർ ആയി. അപ്പോ ബ്രിഡ്ജും പോയി, അതിന്റെ പരിസരത്തെ സ്ഥലവും പോയി, അതിന്റെ കുറച്ച് അപ്പുറത്തെ സ്ഥലവും പോയി. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരു പാലം, ആ പാലത്തിന്റെ രണ്ട് കാര്യം പോയി, അപ്പുറത്തെ പ്രദേശവും പോയി. അല്ല, ഞങ്ങളിപ്പോ അവിടെ കയറി വരുമ്പോ ഇപ്പൊ ചെറിയൊരു പാലം ഉണ്ടല്ലോ അവിടെ ഉണ്ടാക്കി വെച്ചേ, ഇപ്പൊ പുതുതായിട്ട്. അപ്പൊ അത് ആ ഒരു അതിലും വലിയ പാലായിരുന്നു ആദ്യമുള്ള, പിന്നെ വലിയ ഹൈറ്റില്. ഇപ്പൊ അത് ആ ഓക്കെ, ഇപ്പൊ ചെറിയൊരു പാലം മാത്രം ആക്കി അവിടെ ഉണ്ടാക്കി അല്ലേ. ഈ വണ്ടി എടിയായിരുന്നു ആ സമയത്ത്? വണ്ടി ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ വണ്ടി പിന്നെ ഒരു കുറേ മെനക്കെടുത്തിട്ടാണ് ഞാൻ ഇറക്കിക്കൊണ്ടേ. ഒരു ഒന്നര വർഷത്തോളം ഈ വണ്ടി ഇവിടെ ഉണ്ടായി, എടുക്കാൻ പറ്റില്ല. 40 മാസത്തോളം 40 ദിവസത്തോളം 37 ദിവസം ഞാൻ അവിടെ വിട്ടു. പിന്നെ എനിക്ക് വിട്ടു തന്നെ ഞാൻ തിരിച്ചു കൊണ്ടു പോകുന്നു. എവിടെയായിരുന്നു? ഇവിടെ തന്നെ ആയിരുന്നു, ക്യാമ്പിലായിരുന്നു. ഒരു 8-ാം തീയതി പോയി, 8-ാം തീയതി ഉരുളപൊട്ടത്ത് നടന്നെങ്കിലും 9-ാം തീയതി മുതൽ ഞങ്ങൾ ഒരു 37 ദിവസം ക്യാമ്പിലായിരുന്നു. ക്യാമ്പ് 37 ദിവസം ക്യാമ്പിൽ. പിന്നെ അവിടെ ഒരു ഓരോരുത്തർ വാടകയ്ക്ക് മാറാൻ പോകും. അപ്പോൾ വാടകയ്ക്ക് ഞാൻ പറഞ്ഞിട്ട് വാടകയ്ക്ക് പോയി കഴിഞ്ഞാൽ 2 മാസം നിന്നപ്പോൾ ഇനി മടുക്കും. പിന്നെ ഞാൻ ഇങ്ങോട്ടേ വന്നു. അപ്പോൾ ഈ ഒരു വണ്ടി എടുക്കാനുള്ളത് ഉരുളപൊട്ടുന്നു. പിന്നെ വണ്ടി അതിന് അതിജീവിച്ച വണ്ടിയായിട്ട് ഇപ്പോഴും ഞാൻ കൊണ്ടു നടക്കുന്നു. സ്വിഫ്റ്റ് പോയി സാർ, സ്വിഫ്റ്റിന്റെ ഒരു ഇത് പോലും കിട്ടിയില്ല. സ്വിഫ്റ്റിന്റെ ഒരു നിങ്ങളെ വണ്ടിയാ? രണ്ട് അല്ല, പള്ളി സെക്രട്ടറിന്റെ, പള്ളി സെക്രട്ടറിന്റെ സ്വിഫ്റ്റ്. സ്വിഫ്റ്റിലൊന്നും കിട്ടിയില്ല. സ്വിഫ്റ്റിൽ രണ്ട് പേരുണ്ട്. ആ സമയത്താ അതിൽ വിഷമം എന്ന് പറഞ്ഞാല് സ്വിഫ്റ്റിന്റെ ടെൻഷൻ എന്താ പറയാ. അതിന്റെ ഒരു ധാരണ എന്ന് പറഞ്ഞാല് രാത്രി 12:35 ഒരു ഫോൺ ബെൽ എത്തിയിരുന്നു. അവിടുത്തെ 4:27 പെട്ടു, 4:27 ആക്സിഡന്റ് പെട്ടു. പക്ഷെ രാത്രി 12:35 വരെ ഫോൺ ബെല്ലടിച്ചിട്ടുണ്ടായിരുന്നു. ആ അതൊന്ന് വണ്ടിയില്ല അല്ലേ. എത്ര 4:22 ശരിക്കും അബുക്ക ഉരുൾപൊട്ടൽ പെടുന്നത്. അതായത് ഇവിടുത്തെ പള്ളി സെക്രട്ടറിയാ? ആ കാറിന്റെ അകത്തായിരുന്നു അവരുള്ള. ഒരു 2 സെക്കൻഡ് റണ്ണിംഗ് ടൈം കിട്ടിയാൽ മതി. പക്ഷേ റണ്ണിംഗ് വളവ് തിരിഞ്ഞ വളവ് തിരിച്ചില്ലെങ്കിൽ രക്ഷപ്പെടുന്ന വളവ് എവിടെ? നമ്മളെ താഴെയുള്ള പാലത്തിന്റെ ആ ഏരിയ ഒരു 1.5 കിലോമീറ്റർ താഴെ. അവിടെ എന്നിട്ട് അവര് പോയിട്ട് എത്ര പുലർച്ചെ വരെ ഫോൺ വെല്ലടിയുന്നുണ്ട്. 4:22 ശരിക്കും അയാൾ പെടുന്നതിൽ. രാത്രി 12:35 വരെ ഫോൺ വിളിച്ചു. ഫോണ് അത് അതേ നിങ്ങളിപ്പോ ശരിക്കും പറഞ്ഞാൽ നമുക്കിന്ന് ഇപ്പൊ കഴിഞ്ഞില്ല. നമ്മളിപ്പോ ശരിക്കും കേറാൻ കഴിഞ്ഞു. കേറാൻ തന്നെ എന്താ പടു കൂറ്റൻ പാറകളാണ് മുകളിലോട്ടുള്ള ഇറങ്ങി. അതിപ്പോ നമ്മൾ ക്യാമറ നിങ്ങൾ വിശ്വസിക്കില്ല. പക്ഷെ നിങ്ങൾ അല്ല അത് തന്നെ പറയാൻ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പല കാര്യങ്ങളും. അതെ സാർ, അതെ അതെ ഉൾക്കൊള്ളാൻ പറ്റുന്നത്. അതാണ് ഇത് നമുക്ക് പോവാണെങ്കിൽ പോവാ. കാരണം നിങ്ങളിപ്പോ ഞാൻ നിങ്ങളെ അതുകൊണ്ട് കാണിച്ചിട്ട് പോകാൻ തന്നെ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങൾ ഇത്രയും വന്ന ശരിക്ക് ഇല്ല കുഴപ്പമില്ല. കാരണം എന്തായാലും മുകളിലോട്ട് കയറാനാവില്ല ഈ ഒരു അവസ്ഥയില്. കാരണം ഇവിടെ നിന്ന് തന്നെ കാണുമ്പോൾ തന്നെ ബാക്കിയുള്ളതെല്ലാം കണ്ട് അതൊക്കെ ഒരു 10-20 അടി താഴ്ന്നു പോകാട്ടോ. അതായത് ഈ ലെവലായിരുന്നു അവിടെയല്ലോ. ഇതിനെ കുറച്ച് സ്ലോപ്പ് താഴെ കിടക്കുന്നുണ്ടോ? അതേ ലെവലായിരുന്നു. ആ ഒരു മരത്തിന്റെ ആ ഒരു ലെവലല്ലേ. ഓക്കെ, ഇതില് എന്തറിയോ, നമ്മളെ ഈ മരത്തിന്റെ അത്ര വലിയുള്ള പാറക്കഷ്ണങ്ങൾ ഉരുണ്ടു പോയതിന്റെ ഫലമായിട്ടാണ് അവിടെ കുഴിയായത്. അതേ സമയത്ത് അവിടെ വലിയൊരു കുഴിയായിരുന്നു, അത് ഫില്ലായി. ഈ ഉരുളപ്പൊട്ടലിനെ സംബന്ധിച്ച് എന്താ പറയാ, കുഴിഭാഗം ഫില്ലാവും, മലഭാഗം കുഴിയാവും. ഇപ്പോഴും താഴോട്ട് പോയാലും ബാക്കിയുള്ളതും കൂടി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടേക്ക് പറയാം. എന്നാലും ബാക്കിയുള്ളതും കൂടി കാണാം. വണ്ടി ഡ്രൈവിങ്ങും ഭയങ്കര പ്രശ്നമാണ്. കാരണം നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മഴയത്തൊക്കെ അവിടുന്ന് ഉറുമ്പരിച്ചു പോകും പോലെ പോകണം. ഇവിടെ ഇപ്പൊ മഴയില്ലാണ്ട് തന്നെ ഞാനൊരു വീല് വീണല്ലോ. ഓക്കെ ഓക്കെ, അത് താഴൊരു വീട് കാണുന്ന പോലെ. അതെന്താ മരം നീളം തള്ളി അവിടുന്ന് ഒരു ഇവിടുന്ന് ഇപ്പൊ നിങ്ങളിപ്പൊ ഈ ബോർഡ് കെട്ടിയ നടന്നോട്ടെ മരം കണ്ടോ, ഇതേപോലത്തെ മരക്കാടുകളാണ് ഇവിടെ താഴിക്കും താഴിക്കും. അവിടുന്ന് ഇങ്ങോട്ട് ചാടിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വന്ന വരവില് ഇവിടുത്തെ മരം പറഞ്ഞിട്ട് മൊട്ടക്കുന്നായതാ മൊത്തമായി. അതേപോലെ ഈ സൈഡ് എന്നിട്ട് ഇത് ഇവിടെ വന്നിട്ട് അതിലങ്ങനെ തകർന്നത് ആ അവിടെ പോയി ഇടിച്ചതിന് ശേഷമാണ് താഴോട്ട് പോയത്. ഇവിടെ
എന്നിട്ട് ഇങ്ങോട്ട് ഇവിടെ നിന്ന് രണ്ടും ഒന്നായി അല്ലേ വീണ്ടും. അതിനുശേഷം 10 സെക്കൻഡ് ബാക്കിൽ ഇതിലെ വന്നു, ഇതിലെ വന്നിട്ട് ഇവിടെ അടിച്ചിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് കയറി. ഇങ്ങോട്ട് ആ റിസോർട്ട് കാണുന്നത്. ആ റിസോർട്ട് കാണുന്നത് റിസോർട്ട് റിസോർട്ടിന്റെ താഴ്ഭാഗം അടിഞ്ഞു. ആ ആ ആ ഫ്രണ്ട് അത് അടിച്ചു പോയതാ. ഇത് ആദ്യമുള്ള കോൺക്രീറ്റ് ആയിരുന്നു ഇതൊക്കെ. ആ ഇതല്ലോ അല്ലേ, ഇതാ ഇതോ ഇവിടെ ഓക്കെ. അതുകൊണ്ട് ഇങ്ങനെ ഇപ്പുറം ഇപ്പുറം അത്ര ഇതായില്ല അല്ലേ. ഇത് ശരിക്കും രണ്ട് സൈഡ് ഇങ്ങനെ ബ്ലോക്ക് ആയിട്ടല്ലേ. ആ ഒരു വെള്ളം രണ്ട് സൈഡ് കൂടെ വെള്ളം ഒലിക്കല്ലേ അല്ലേ. അതിനു ശേഷം അത് മഴക്കാലത്ത് നല്ല വെള്ളം ഉണ്ടാവില്ലേ ഇതിലൊക്കെ. ഇവിടെ മഴയത്ത് നല്ല വെള്ളം, താങ്കളൂരിന്റെ വലിപ്പം വെള്ളം ഇവിടെ. ഏതോ ഒരു പാലത്ത് മേലെ നിന്നൊരു വീഡിയോ എടുക്കുന്ന ഉണ്ടായിരുന്നല്ലോ ഈ ഒരു സമയത്ത്. ആ ഒരു വീഡിയോ പിന്നെ ആ പാലം ഉൾപ്പെടെ പോയി. നമ്മുടെ മുകളിൽ പൊട്ടിയില്ലേ, അവിടെ നിന്ന് ഒലിച്ചു വന്നിട്ട് ഒരു മല കേറി മറിഞ്ഞു. അതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നേരെ ഇങ്ങോട്ട് വന്നു. ഒരു മല കേറിട്ട് ആ ചരിവിലിറങ്ങി ഈ ചരിവിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വന്നതിന് ശേഷം നേരെ നമ്മളെടുത്തേക്ക് വന്നു. ഇങ്ങോട്ട് താഴോട്ട് വന്നു. നമ്മൾ നിൽക്കുന്നിടത്തേക്ക് ഇങ്ങനെ സ്ലോബിൽ വന്നു. ഇവിടെ ഈ താഴ്വാരം ഉള്ളതുകൊണ്ടാണ് ആ വീട് അവിടെ നിന്ന് അല്ല, ആ വീട് തകർന്നു പോയി. എന്നിട്ട് ആ മല അവിടെ നിന്ന് കയറി ഇതിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്തു, അവിടെ നിന്ന് നേരെ ഈ താഴ്വാരത്തിലേക്ക് വന്നു. ഈ താഴ്വാരത്തിലേക്ക് വന്ന് ഇങ്ങനെ വന്നിട്ട് അവിടെ അടിക്കുകയും ചെയ്തു. അതിലാണ് ഈ വാല് പോയത്. അവിടെ നിന്ന് ഈ താഴ്ചയിലേക്ക് വന്നു ഇങ്ങനെ ഇവിടെ നിന്ന് അവിടെ പോയി ഇടിച്ചു അവിടേക്ക്. അങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഏകദേശം ആ ആ ഉണങ്ങി നിൽക്കുന്ന മരം കണ്ടോ സാറേ, ആ ഉണങ്ങി നിൽക്കുന്ന മരം മുതൽ ഏകദേശം ഈ പിന്നെ ഈ ഉണ്ടോ ഇത്ര ഏകദേശം ഒരു 3/4 കിലോ അതായത് 300 അല്ലോ 1, 2, 3, 4, 5 ഒരു 300 മീറ്റർ വീതിയിൽ ഇവിടം വരെയെങ്കിലും അത് ഏകദേശം വന്ന് ഇങ്ങോട്ട് കയറി. ഇന്ന് ഇങ്ങോട്ട് കയറിയിട്ട് ഇവിടുന്ന് വീണ്ടും ഉരുളായി എന്ന് ശേഷം തായ്ക്കൊണ്ട് അതാണ് തന്നെ. പക്ഷേ ഇത് ആ മല കയറി മറിഞ്ഞപ്പം ഇതിൻ്റെ കുറച്ച് സൈഡ് ആ മലഞ്ചെരിവിൽ വീണു. അവിടുത്തെ വെള്ളച്ചാൽ ബ്ലോക്കായി, അവിടെ ഡാം സൃഷ്ടിക്കപ്പെട്ടു. 10 സെക്കൻഡ് ബാക്കിൽ അടുത്ത തള്ളൽ വീണ്ടും അവിടെ ഇങ്ങോട്ട് വന്നു മോളിൽ. അതാണ് അത് അത് കാണുന്നത് ഈ സൈഡ് വരുന്നത്. ആ ഇത് അതങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒന്ന് താഴ്ന്നു വന്നത് ഇവിടെ ഇടിച്ചിട്ട് ഇങ്ങോട്ട് കയറി. അതാണ് ഈ വീട് പറഞ്ഞത്. ഓക്കെ, ആ ചെരുവിലെല്ലാം തട്ടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും അല്ലേ. വന്ന മരങ്ങളെ കിടക്കുന്നുണ്ടോ, വലിയ വലിയ മരങ്ങൾ ഞാൻ കുറെ കണ്ട് അങ്ങോട്ടൊക്കെ. ഒന്നിങ്ങനെ കാണുമ്പോ ഇതിന്റെ ഈ ഒരു ഇത്രയും വലിയൊരു സംഭവമാണെന്നുള്ളതൊന്നും മനസ്സിലാവില്ല. നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തന്ന് ഒരു പോയി എവിടെയോ ടൗണിൽ പോയിട്ട് എന്തോ സാധനം വാങ്ങാനോ മറ്റോ പോവാണ്. നമുക്ക് പോവാലാ എന്നാ. ശരിക്കിത് അല്ലേ കണ്ടോക്കുമ്പോൾ എനിക്കെന്നാ തോന്നേ ഇത്ര ആൾക്കാർ ഇതിൻ്റെ അടിയിൽ ഈ അഞ്ചാള് എന്ന് പറഞ്ഞ ആൾക്കാർ. ആ നമ്മളെ ഇപ്പം കുണ്ടോട് എന്ന് പറയുന്നത് നമ്മളൊരു സ്ഥലമാണെങ്കിൽ വട്ടിപ്പന പോന്നാൽ പോകുമെന്ന് പറയുന്നില്ലേ. പക്ഷേ അതൊന്നും പോകുന്നു കഴിഞ്ഞാൽ ഇത് ശരിക്കും അത്രയൊന്നും ഇല്ല. 600 അടി ഹൈറ്റ് എന്നല്ല അവർ പറഞ്ഞതിൻ്റെ മുകളിലോട്ടുള്ള 600 അടി ഹൈറ്റില്ല, മറ്റേ നമ്മളുള്ള 2000 അടി ഹൈറ്റാണ്. അപ്പോൾ 600 അടി ഹൈറ്റ് എന്ന് വന്നതാ ഭാഗം. ഇത് 17 ആളെ ജീവൻ പോവുകയും ചെയ്ത് പറഞ്ഞ പോലെ വ്യാഴാഴ്ചയും തോന്നില്ലേ നടന്നേ. വെള്ളിയാഴ്ചയാണെ പള്ളിയിലുള്ളവർ, ഇപ്പം അതല്ല അല്ലാണ്ടുള്ള സമയത്താണെങ്കിൽ അമ്പലത്തിൽ പള്ളിയിൽ എല്ലാവരും എല്ലാം ഉൾപ്പെടെയാണ് പോയത്. 17 ആൾ പോവുകയും ചെയ്ത് അതിൽ 5 ആളെ ഇതുവരെ കിട്ടിയിരിക്കില്ല. 5 ആളിൻ്റെ ഇടയിലുള്ള എവിടെയെങ്കിലും ഉറപ്പൊന്നും പറയാൻ പറ്റില്ല, എവിടെ ഉണ്ടാവും അല്ലേ. കൂടുതലൊന്നും പറയാനില്ല, ശരിക്കും ഇങ്ങളെ തന്നെ കണ്ടിട്ടുണ്ടാവില്ലേ. കണ്ടിട്ട് എന്നാ പറയേണ്ടതെന്ന് പറഞ്ഞോട്. അത്രയ്ക്ക് ഇത് നേരിട്ട് കണ്ടാൽ തന്നെയാണ് മനസ്സിലാവും, നമുക്ക് തോന്നില്ല വീഡിയോയിൽ അത്രമാത്രം ഉണ്ടാവുന്നുള്ളത്. എന്ന അവസരം എഞ്ച വർത്താനം ഇത് കണ്ടിട്ട്. ആ അപ്പോൾ അല്ല ഇതാ ഇതിൻ്റെ നേരെ താഴ്വാദത്താ ഇവിടെ ഇതെല്ലാം കാഴ്ച. ഇതൊന്ന് കണ്ടോ എന്ത് രസമാണ്, ഇതുപോലത്തെ ഇത്രയും അടിപൊളിയായിട്ടുള്ള സ്ഥലം. ഒരു പ്രദേശം മൊത്തമായിട്ട് ഒരു അല്ലേ ഒരു നാട് തന്നെ ഫുള്ളായിട്ട് പോയതാ.
മൊത്തം പോയി. അപ്പോൾ ശരിക്കും സംഭവം എന്താ പറയണ്ടേ, ഒന്നും പറയാൻ തോന്നുന്നില്ല, അത്ര ഇതായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതായിരിക്കും. ഇതുപോലുള്ള നമ്മൾ എന്താ പറയണ്ടേ, നിങ്ങൾക്കെല്ലാം പലർക്കും കാണുവാൻ ആഗ്രഹമുള്ള സ്ഥലത്തെല്ലാം ഇങ്ങനെ പോയിട്ട് ചെയ്യണമെന്നുണ്ട്. ഒന്നിങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ, അല്ലാണ്ട് വേറെന്ത് പറയാനാ. അപ്പോൾ നമുക്ക് നല്ല വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം.